മണിപ്പൂർ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. മറ്റിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി മണിപ്പൂരിൽ നടക്കുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ വിപുലമായ സംവിധാനം ഒരുക്കണമെന്നും കോടതി വ്യക്തമാക്കി. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത കേസിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതിയുടെ വിശദീകരണം. സ്ത്രീകൾക്കെതിരെയുണ്ടായ അതിക്രമങ്ങൾ തടയാൻ വിപുലമായ സംവിധാനം ഒരുക്കണം. മെയ് മാസം മുതൽ സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങളിൽ എത്ര FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി ചോദിക്കുകയുണ്ടായി. സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ കേസിലെ വിചാരണ മണിപ്പൂരിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിക്കവെയാണ് ജസ്റ്റിസിന്റെ പ്രതികരണം. ബംഗാളിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ച അഭിഭാഷകനോടാണ് ജസ്റ്റിസിന്റെ മറുപടി. അത്തരം പരാമർശം നടത്തുന്നതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല. മറ്റിടങ്ങളിലും സമാനമായ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാകില്ല. നിങ്ങളതിനെ എങ്ങനെയാണ് നേരിടുന്നതെന്നതാണ് ചോദ്യം. രാജ്യത്തെ എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിക്കണം എന്നാണോ അതോ ആരെയും സംരക്ഷിക്കേണ്ട എന്നാണോ എന്നും ഡിവൈ ചന്ദ്രചൂഡ് ചോദിച്ചു. രജിസ്റ്റർ ചെയ്ത 6000 FIR എത്രയെണ്ണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പേരിൽ ചുമത്തിയതാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി. അന്വേഷണത്തിൽ കോടതിയുടെ നിരീക്ഷണമുണ്ടായാൽ കേന്ദ്ര സർക്കാരിന് എതിർപ്പില്ലെന്നാണ് സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത്. മണിപ്പൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. അതേസമയം കേസിൽ CBI അന്വേഷണത്തെ ഇരയായ സ്ത്രീകൾ എതിർത്തു. CBIക്ക് പകരം സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഇരകളുടെ ആവശ്യം. കേസ് അസമിലേക്ക് മാറ്റുന്നതിനോടും യോജിപ്പില്ലെന്നും ഇരകൾ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.